സിപിഎമ്മിന്റെ മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനും നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള മാനസിക പൊരുത്തം ഇനിയും ശരിയായിട്ടില്ല എന്നാണ് ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ മന്ത്രിസഭ വന്നതിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവർ തമ്മിൽ പതിറ്റാണ്ടുകളായിട്ട് നീണ്ടുനിന്നിരുന്ന തർക്കമോ സംഘർഷമോ ആശയപരമായോ സമീപനപരമായോ തർക്കങ്ങൾ നീണ്ടുനിന്നിരുന്നു എന്നുള്ളത് പൊതുജനത്തിനെല്ലാം അറിയുന്നതാണ്. ഈ സാഹചര്യം നിലനിൽക്കുകയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് ഈ നിലവിലെ മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോൾ പാലക്കാട് നിന്ന് ജയിച്ചു വന്ന വി എസ് അച്യുതാനന്ദൻ പഴയ മുഖ്യമന്ത്രിയായിരുന്നെങ്കിലും ഇത്തവണ അദ്ദേഹം പഴയ മുഖ്യമന്ത്രി ആകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. ഇത്തവണ അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്കോടുകൂടി ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനാക്കുകയായിരുന്നു. 93 വയസ്സ് പ്രായാധിക്യം അദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള സാഹചര്യം തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം മാനിച്ച് അദ്ദേഹത്തിന് രണ്ട് സഹായികളെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പടി കയറാനും ഇറങ്ങാനും നടത്തിക്കാനും ഒക്കെ രണ്ട് സഹായികളെ കൂടെ ആവശ്യമുണ്ട്. അത് സ്വാഭാവികമായി വാർദ്ധക്യം ബാധിച്ച എല്ലാവർക്കും ഉള്ള ആവശ്യമാണ്. ഈ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ക്യാബിനറ്റ് റാങ്കോടുകൂടി ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് അതിൻ്റേതായ ചുമതലകൾ നിറവേറ്റാൻ വേണ്ടി റിട്ടയേർഡായിട്ടുള്ള 3-4 IAS ഉദ്യോഗസ്ഥർ കൂടെ ഈ വകുപ്പിലേക്ക് ഉണ്ട്. അതുകൂടാതെ മറ്റ് അസിസ്റ്റൻറ്റുമാരായിട്ടുള്ള ക്ലറിക്കൽ സ്റ്റാഫും ഒക്കെ ഉണ്ട്. ഇത് കൂടാതെയാണ് രണ്ട് സഹായികളെ അദ്ദേഹത്തിന് ആവശ്യമായിട്ട് കൊണ്ടു നടക്കുന്നത്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ സഹായികളുമായി വി എസ് അച്യുതാനന്ദൻ അല്ലെങ്കിൽ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ പുറത്ത് യാത്ര ചെയ്തപ്പോൾ വിമാന ടിക്കറ്റ് 88,353 രൂപ വിമാന ടിക്കറ്റ് ഈ സഹായികൾക്ക് കൂടി ആവശ്യമായി. ഈ സഹായികളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് എയർ ടിക്കറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഭരണപരിഷ്കാര കമ്മീഷൻ സെക്രട്ടറി കമലാവർദ്ധൻ റാവു അംഗീകരിക്കുകയും ചെയ്തു. കൊടുക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞു. ഇത് ധനവകുപ്പ് മന്ത്രി തോമസ് ഐസക്കും അംഗീകരിച്ചു. എന്നാൽ ഈ ഫയല് വരുത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് കൊടുക്കേണ്ട ആവശ്യമില്ല, അതായത് ഈ സഹായികളെന്ന് പറയുന്നത് പേഴ്സണൽ സ്റ്റാഫിൽ പെടുത്താൻ പറ്റില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ അക്കുറിപ്പിൽ നിന്നും വ്യക്തമാകുന്നത്. അപ്പോൾ സഹായികൾ അദ്ദേഹത്തിന് വയ്ക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം വയ്ക്കണം എന്നുള്ളതായിരിക്കും മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത്. അതിനെ ക്യാബിനറ്റ് പദവി വെച്ചിട്ട് അദ്ദേഹത്തിന് ഈ രണ്ട് അഡീഷണൽ ആയിട്ട് രണ്ട് സഹായികളെ വയ്ക്കാൻ മുഖ്യമന്ത്രിയുടെ ചിന്തയ്ക്കോ ഓഫീസിനോ അത് അംഗീകരിച്ച് കൊടുക്കാൻ കഴിയുന്നില്ല എന്നാണ് നമ്മൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ മുഖ്യമന്ത്രിയും പരിണിത പ്രജ്ഞനും പ്രായാധിക്യം ബാധിച്ച ആളുമായ വി എസ് അച്യുതാനന്ദൻ ഇന്നും മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഭരണപരിഷ്കാരങ്ങൾ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് സർക്കാരിന്. പക്ഷേ ഇന്ന് വരെ സർക്കാർ അദ്ദേഹം നൽകിയ ഒരു ഭരണപരിഷ്കാരത്തിനുള്ള നിർദ്ദേശങ്ങളും ഈ മന്ത്രിസഭ പരിഗണിച്ചിട്ടില്ല. കാരണം അത് വി എസ് അച്യുതാനന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള പഴയ തരത്തിലുള്ള അവരുടെ കുടിപ്പകയാണോ അവരുടെ വ്യക്തി വൈരാഗ്യങ്ങളാണോ എന്ത് തന്നെയാണെന്ന് ജനം ഊഹിക്കും. പക്ഷേ എങ്കിലും ഈ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു. അവർ തമ്മിലുള്ള പകയുടെയോ വിദ്വേഷത്തിൻ്റെയോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള രമ്യത കുറവിൻ്റെയോ ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ വി എസ് അച്യുതാനന്ദൻ്റെ യഥാർത്ഥത്തിൽ വി എസ് അച്യുതാനന്ദൻ്റെ ചിലവരിഞ്ഞു മുഖ്യമന്ത്രി ചിലവാണ് അരിഞ്ഞിരിക്കുന്നത്, ചിറകുകൂടെ അരിയുന്നു. ചിലവും ചിറകും അരിയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി എസ് അച്യുതാനന്ദൻ ഈ സഹായികളെ സ്വന്തം പോക്കറ്റിൽ നിന്ന് കൊടുത്ത് നിലനിർത്തേണ്ടി വരും. കൂടാതെ കഴിഞ്ഞ വർഷം തന്നെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ്റെ ഡ്രൈവർക്കും ഒരു സഹായിക്കും കൂടി 7,500 രൂപ യൂണിഫോമിന് അനുവദിക്കണമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. അതും കഴിഞ്ഞ വർഷം തന്നെ നിഷേധിച്ചിരുന്നു. ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു നമുക്കറിയാവുന്നതാണ് ഈ മന്ത്രിസഭ അധികാരത്തിൽ വരുന്ന ആ സാഹചര്യത്തിൽ തന്നെ അദ്ദേഹം പാർട്ടി മീറ്റിങ്ങിനിടയിലാണ് പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് ഒരു കുറിപ്പ് പോലെ കൊടുക്കുന്നതും അതിനെ തുടർന്ന് മന്ത്രിസഭ രൂപീകരിച്ച് ഏതാനും മാസങ്ങൾക്കുള്ളിലാണ് അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിനെ നിലനിർത്തി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഭരണപരിഷ്കാര കമ്മീഷൻ രൂപീകരിച്ചതും അതിൻ്റെ അധ്യക്ഷനാക്കുന്നതും.